നമ്മുടെ ഇവിടെ പോകുന്ന നമ്മുടെ കൂടെ ഇങ്ങനെ വന്നോളുമായിരുന്നു. കല്യാണി പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡിലെ കല്യാണി എന്ന് വിളിപ്പേരുള്ള നിഷ എന്ന ഡോഗ് മരിച്ചിരിക്കുകയാണ്. 8 വർഷത്തെ സേവനമാണ് ഡോഗ് സ്ക്വാഡിന് ഉണ്ടായിരുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഈ ഡോഗ് സ്ക്വാഡിലെ ഓരോ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വളരെ വിഷമത്തിലാണ് ഈ കല്യാണിയെ യാത്ര അയക്കുന്നത്. വളരെ ഔദ്യോഗികമായ ബഹുമതികളൊക്കെ നൽകിയാണ് കല്യാണിയെ യാത്ര അയക്കുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരം പൂന്തുറയിലുള്ള ഡോഗ് സ്ക്വാഡിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. തിരുവനന്തപുരം പൂന്തുറയിലെ ഡോഗ് സ്ക്വാഡ് ഓഫീസ് അവിടെയുള്ള ഡോഗ് ട്രെയിനേഴ്സിൻ്റെയും കൂടിയിട്ടുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞിരിക്കുന്നു. ഡോഗ് സ്ക്വാഡിലെ അവരുടെ പ്രിയപ്പെട്ട കല്യാണി എന്ന നായ വിട പറഞ്ഞിരിക്കുകയാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് കേണയൻ സിറ്റി ഡോഗ് സ്ക്വാഡിൽ ഒരു കുഞ്ഞു നായയായി എത്തിയവളാണ് കല്യാണി എന്ന് വിളിപ്പേരുള്ള നിഷ. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവൾ. അതുപോലെ തന്നെ അനുസരണയുള്ള ലാബെട്ര. പരിശീലനത്തിലൂടെ ബോംബ് കണ്ടെത്തുന്നതിൽ മിടുക്കി. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയ VVIP കളുടെ സുരക്ഷാ സംവിധാനമൊരുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് കല്യാണി. ഒട്ടും തന്നെ ആക്രമണ സ്വഭാവമില്ലാത്തവളാണ്. അതുകൊണ്ട് തന്നെ എത്ര ജനനിമിടമുള്ള പ്രോഗ്രാമുകൾക്കും സുരക്ഷാ പരിശോധനയ്ക്കായി കല്യാണിയെയും കൊണ്ട് പോകാൻ സാധിക്കും. മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ട് കണ്ടെത്തിയതിനെ തുടർന്ന് DGP യുടെ കയ്യിൽ നിന്നും ബെസ്റ്റ് സ്നിഫർ ഡോഗിനുള്ള എക്സലൻസി അവാർഡും കല്യാണി സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ഹാൻഡ്ലറും അസിസ്റ്റന്റുമാണ് കല്യാണിക്കൊപ്പം പരിശോധനയ്ക്കായി പോകുന്നത്. അവസാനമായി 4 ദിവസം മുമ്പാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷാ സംവിധാനമൊരുക്കുന്നതിനായി കേരള പോലീസിന് വേണ്ടി കല്യാണി ജോലി ചെയ്തത്. സ്ക്വാഡിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പ്രിയപ്പെട്ടവളാണ് കല്യാണി. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അവൾ യാത്രയായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പുഷ്പചക്രങ്ങൾ സമ്മാനിച്ചും ഫ്യൂണറൽ പരേഡ് നൽകിയും നിറകണ്ണുകളോടെയാണ് സ്ക്വാഡിലെ മിടുക്കിയെ ഉദ്യോഗസ്ഥർ യാത്രയാക്കിയത്. കല്യാണിക്ക് പകരമാകാൻ മറ്റൊരു നായ്ക്ക് കഴിയില്ലെന്നും ട്രെയിനേഴ്സ് നിറകണ്ണുകളോടെ പറയുന്നു. നമ്മുടെ ഇവിടെ പോകുന്ന നമ്മുടെ കൂടെ ഇങ്ങനെ വന്നോളുമായിരുന്നു. പൊതുവെ ഇപ്പോൾ സൈലൻ്റ് ആണ്. ആൾക്കൂടെ എത്ര ആൾക്കൂട്ടത്തിനിടയ്ക്ക് കൊണ്ടുപോയാലും ഒന്നുമില്ല. ഡീഷില്ലെങ്കിൽ പോലും അത് വിത്തൗട്ടായിട്ട് കൂടെ വന്നോളും. അവളുടെ 9 വയസ്സ്. ഇത്രയും 45-ാമത്തെ ദിവസം നമ്മുടെ കിട്ടിയത് അന്ന് തൊട്ട് നമ്മുടെ രണ്ടുപേരുമാണ് കൂടെ ഉണ്ടാകും. നമ്മൾ രണ്ടുപേരും രഞ്ജിത്ത് ഷാബു. കല്യാണി പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സൈലൻ്റാണ്. ആർക്ക് വേണോ, ആരുടെ അടുത്ത് വേണോ പോവാം, ആർക്ക് വേണോ തൊടാം, ഒന്നും ചെയ്യുന്നു. ഇനിയിപ്പോൾ നിലവിൽ ഒന്നുമില്ല. കല്യാണിക്ക് പകരം ഒന്നുമില്ല. എല്ലാണോ കാര്യം? ടെമ്പിൾ ഡ്യൂട്ടിയാ. പത്മനാഭ സ്വാമി ഇഷ്ടം ടെമ്പിൾ. കല്യാണി നമ്മുടെ സ്ക്വാഡിൽ വന്നിട്ട് ഇപ്പം 8 വർഷവും 8 മാസവുമായി. അതിനോടകം തന്നെ അവൾ തിരുവനന്തപുരത്തിൻ്റെ പെറ്റായി മാറി. ആ ഡോഗിനെ അറിയാൻ വയ്യാത്തവരാരുമില്ല. അതുപോലെ തന്നെ CMന്റെ ഡ്യൂട്ടി ആയാലും, ഗോൾഫിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഡ്യൂട്ടി ആയാലും, മറ്റ് VIP കളുടെ ഡ്യൂട്ടിയൊക്കെ കവർ ചെയ്യുന്നതിൽ അവളായിരുന്നു ഭൂരിപക്ഷം ഡ്യൂട്ടികളും കവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ നമുക്ക് ധൈര്യത്തെ അതിനെ ഇറക്കിവിടാം, വിത്തൗട്ട് ലീഷിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഡോഗാണ്. നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, പിന്നെ അത് അവൾ ചെയ്തോളും കാര്യങ്ങൾ. അപ്പോൾ അത്രയ്ക്ക് കഴിവുള്ള ഒരു ഡോഗിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പം തന്നെ അതിന് 10-ൽ പരം GST അവൾക്ക് കിട്ടിയിട്ടുണ്ട്. 2019 ഇയർ ഞാൻ ഓർക്കുന്നില്ല. 2019 പോലീസ് മീറ്റിൽ സ്നിഫർ വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയ ഡോഗാണ്. എന്തോ പെട്ടെന്ന് ഒരു
ഇനിയും കുറച്ചാളോടൊക്കെ ജീവിച്ചിരിക്കേണ്ട, എന്നാലും പ്രായമായി, എന്നാലും ആ പ്രായത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ ഡ്യൂട്ടി ചെയ്തിരുന്ന ഒരു ഡോഗ് ആയിരുന്നു അത്. നമുക്കിപ്പം വളരെ വിഷമമുണ്ട് അവൾ പോയതിൽ. ബോംബ് അത് എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ ആണ്, സ്നിഫർ വിഭാഗത്തിലാണ് ഉള്ള ഡോഗാണ്. ഇനി നമുക്ക് ആറ് ഡോഗ് ഉണ്ടായിരുന്നതിൽ ഇനിയും അവൾ പോയി, ഇനി അഞ്ച് ഡോഗേ ഉള്ളൂ. കല്യാണിക്ക് പകരം വെക്കാൻ ഇപ്പോൾ ആരുമില്ല, ഇനിയും ആരെങ്കിലും വരണം. കാരണം ഇനിയും നമുക്കുള്ളത് രണ്ട് ഡോഗ്, ഇനിയും ഏജ്ഡ് ആയ ഡോഗാ, പിന്നെ എല്ലാം എക്സ്പീരിയൻസ് ആയി വരുന്നതേ ഉള്ളൂ. അത് കല്യാണിയുടെ ഞാൻ പ്രത്യേകത ഞാൻ പറഞ്ഞു, നമുക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ വിശ്വസിച്ച് കൊണ്ടുപോകാം. ഏത് ക്രൗഡഡ് മേഖലയിലായാലും ലീഷ് വേണ്ട, ലീഷില്ലാതെ നമ്മുടെ കൂടെ വരും, ആർക്കും ഒരു തല്ലി. അവൾ ചെയ്യുന്ന ഡ്യൂട്ടിയും കറക്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോഗായിരുന്നു. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കല്യാണിക്ക് പകരം വെക്കാൻ ഇനി നമുക്ക് ഡോഗ് ഇല്ല എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഇനിയിപ്പം ഫ്യൂണറൽ പരേഡ് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ സി എം ടി വരുന്നുണ്ട്, കമാൻഡൻ്റ് വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ചാർജുള്ള എ സി അദ്ദേഹം വരുന്നുണ്ട്, ഐ ആർ ബി കമാൻഡൻ്റ് വരുമെന്ന് പറഞ്ഞു. അവരൊക്കെ വന്ന് അതിൻ്റെ റീത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു ഫ്യൂണറൽ പരേഡ് കൊടുത്ത് ഔദ്യോഗികമായിട്ടാണ് നമ്മളതിനെ നടക്കുന്നത്.